Hi friends, hello. Good day. Today we are going to show you the video. We have a switchboard set in the flat. ഒരു സാധാ പ്ലഗ് ഒരു പവർ പ്ലഗ് ആണ് വരുന്നത് അപ്പോൾ രണ്ട് സോക്കറ്റ് അവിടെ വരുന്നുണ്ട് പിന്നെ ഒരു ഫ്രിഡ്ജിനുള്ള ഒരു പ്ലഗും ഇതിൽ വരുന്നുണ്ട് ട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് പവർ രണ്ട് പവർ പ്ലഗും ഒരു സാധാ പ്ലഗ് ആണ് ഇതിൽ വരുന്നത് ട്ടോ പിന്നെ ഇതിൽ അധികം വയറുകളൊന്നും ഇല്ല കാരണം മാസ്റ്റർ വരുന്നില്ല പിന്നെ ഇൻവെർട്ടർ വരുന്നുണ്ട് ഇൻവെർട്ടറിന്റെ വയറാണ് ഈ നീല വയർ ട്ടോ ഇൻവെർട്ടറിന്റെ വയർ നീല വയർ രണ്ട് ചെത്തിട്ടുണ്ടാവും പിന്നെ അതേപോലെ ഇവിടെ ലൈറ്റിന് ഇട്ടിരിക്കുന്നത് റെഡ് വയർ ഇട്ടിരിക്കുന്നത് ന്യൂട്രലിന് ബ്ലാക്കും ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വന്ന പവർ സെക്ഷൻ പറയുന്നത് 2.5 റെഡും ബ്ലാക്കും ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന 2.5 സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ മൊത്തം കിച്ചണിന് രണ്ട് സെക്ഷനാണ് ഇവിടുന്ന് ടോട്ടലി പോകുന്നത് കേട്ടോ അപ്പോൾ പിന്നെ സ്വിച്ച് ബോർഡ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മളെ അരുണാണ് നമ്മളെ വേണ്ടപ്പെട്ടൊരു ആളാണ് കേട്ടോ അപ്പോൾ അവന് ഓരോന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വയറുകൾ തമ്മിൽ ലൂപ്പ് ചെയ്യാൻ നോക്കാം ഇങ്ങനെ ഓരോരോ പേരെടുത്തിട്ട് ഓരോന്ന് ലൂപ്പ് ചെയ്തെടുക്കുക അതാകുമ്പോൾ ഒറ്റ കമ്പിയായിട്ട് ഇടരുത് ഒറ്റ കമ്പി ഇടുമ്പോൾ ഒരു സ്വിച്ച് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഊരെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഫേസ് ഇങ്ങനെ ഓരോന്ന് ലൂപ്പ് ചെയ്ത് പോവുക ഈ അറ്റത്തുള്ള രണ്ട് ട്യൂബടെയാണ് അതിനുള്ള രണ്ട് വയറിട്ടുണ്ട് പിന്നെ അതേപോലെ ഇവിടെയും മറ്റേ ഫാനിൻ്റെ ട്യൂബടെ ഇതും വരും കേട്ടോ കൊടുത്തു ലൈറ്റിൻ്റെ ആണ് ബ്ലാക്ക് ഇട്ടെടുത്തിരിക്കുന്നത് പിന്നെ രണ്ടാമത് വരുന്നത് ഫാനിൻ്റെ കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയ്യിലേക്ക് ഫസ്റ്റ് നമ്മൾ വരുന്നത് ലൈറ്റിലേക്കല്ല സ്വിച്ച് പോവുക അതുകൊണ്ട് ലൈറ്റിലേക്കും മറ്റേത് ഫാനിൻ്റെ ആണ് വരിക പിന്നെ സ്ലീവ് കളഞ്ഞ് കൊടുക്കുമ്പോൾ നല്ല ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക പിന്നെ അതേപോലെ പുറത്തേക്ക് വല്ലാതെ നിൽക്കാത്ത ലെവലിൽ കൊടുക്കുക അപ്പോൾ ഇവിടെ കണ്ടോ ഒരേ ലെവലിൽ നിൽക്കുന്നുണ്ടോ അപ്പോൾ കറക്റ്റായി ടൈറ്റ് ചെയ്യുക ഇനി നമുക്കിതിൽ സെൻറ്ററിൽ കൊടുക്കേണ്ടത് ഇവിടെ ഇൻവെർട്ടറാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ കാരണം ലീഡ് ഇവിടെ വരും കാരണം ചില സ്വിച്ച് ബോർഡിൽ നമുക്ക് ലീഡ് ഈ സ്വിച്ച് ഇവിടേക്ക് വരും അപ്പോൾ ഇവിടെ നമ്മൾ ഫേസ് കൊടുക്കേണ്ടി വരും അപ്പോൾ അത് ഞാൻ ഇതിൽ പറഞ്ഞുതരാം ഇതിലിപ്പോൾ വന്നിരിക്കുന്ന ലീഡായിരിക്കും വന്നിട്ടുണ്ടാവുക ട്യൂബടെ ലീഡ് ഇവിടെ സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ ട്യൂബടെ ലീഡ് ഇതിൽ കൊടുക്കണം ട്യൂബടെ ലീഡ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും റെഡ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഫാനിൻ്റെ വയറ് ഇതാ ഒരു നാല് ചെത്തിട്ട് നാല് വയറിട്ടുണ്ട് ലൈറ്റിന് രണ്ട് വയറിട്ടുണ്ടാവും ഇത് രണ്ടും ഇവിടെ കൊടുക്കണം ഫേസ് ഇൻവെർട്ടറിൻ്റെ ഫേസ് അവിടെ വന്നിട്ട് അവിടെയും കൊടുക്കണം അപ്പോൾ രണ്ട് ട്യൂബുടെ വയർ കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കൊടുക്കേണ്ടത് ഫേസാണ് ഇൻവെർട്ടർ ഫേസാണ് പവർ ഫേസ് അവിടെ കൊടുക്കരുത് കാരണം ഒരു ബെഡ്റൂമിൽ വരുന്നത് ഒരു ഫാനും അതേപോലെ ഒരു ട്യൂബുടെ ലൈറ്റും മാത്രമേ ഇൻവെർട്ടറിൽ വരുള്ളൂ പിന്നെ അതേപോലെ ഈ ബെഡിൻ്റെ അവിടെ കിടക്കുന്നിടത്ത് ഒരു പ്ലഗും വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പോ അതേപോലെ മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് പിന്നെ വേറൊരു പ്ലഗും ഈ റൂമിൽ എവിടെയും വരില്ല എവിടെയും അങ്ങനെ കൊടുക്കില്ല കാരണം നമുക്ക് ഇവർ വാടകയ്ക്ക് കൊടുക്കുക കാരണം കൊണ്ട് ഇസ്തിരിപ്പെട്ടിയൊക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലാക്കാൻ കുത്തുണ്ടാവും അപ്പോൾ അത് ഇൻവെർട്ടർ കട്ട് ഓഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ മെയിൻ ടി വി ഈ ഭാഗത്താണ് വരുന്നത് കേട്ടോ ഇവിടെയാണ് വരുന്നത് ഇതിലേക്കുള്ള പാനൽ ബോർഡാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാനൽ ബോർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് വന്ന പവർ സെക്ഷനാണ് ഇത് കാണുന്നത് കേട്ടോ ഇതിലേക്ക് ഒരുപാട് ഓരോ സെക്ഷനും ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇനി താഴ്ഭാഗത്തേക്ക് ഒരു 4-ൻ്റെ വയർ ഇടാണ്ട് കേട്ടോ അത് ഇട്ടിട്ടില്ല അത് ഇനി അത് മാത്രമേ ഇനി ഇടാനുള്ളൂ പിന്നെ അതേപോലെ എർത്തിൻ്റെ ഇടാണ്ട് പിന്നെ ഇപ്പുറത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മളെ ട്രാഫിക്കാണ് പിന്നെ ഇവിടെ അതേപോലെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സെറ്റിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ 8-6 കൊടുത്തിട്ടില്ല കാരണം ഇവിടെ AC വരുന്നില്ല ഇവിടെ ഒരു ലൈറ്റും ഒരു രണ്ട് ലൈറ്റും ഒരു ഫാനും മാത്രമേ വരുന്നുള്ളൂ ഒരു ബെഡ്റൂമിൽ ഒരു AC ഒരു അതേപോലെ ഒരു വാട്ടർ ഹീറ്റർ മാത്രമേ വരുന്നുള്ളൂ ബാക്കിയുള്ളിടത്തൊക്കെ സാധാ പ്ലഗ് പോലെ കൊടുത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ട്യൂബുടെ ഫസ്റ്റ് ലൈറ്റ് വരും പിന്നെ ഫാന് വരും ഇതിൽ സെൻറ്ററിൽ ഡെമ്മി വരും കേട്ടോ പിന്നെ ഒരു പ്ലഗ് സോക്കറ്റ് വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലഗ് സോക്കറ്റിൽ ഇൻവെർട്ടറാണ് ഇവിടെ ഞങ്ങൾ ചെയ്യാറ് അതിന് ഇൻവെർട്ടർ സോക്കറ്റ് മാത്രമേ സപ്പോസ് ഇപ്പോൾ ഒരു മൊബൈൽ ചാർജ് ചെയ്യാനോ കറണ്ട് പോയ സമയത്ത് ലാപ്ടോപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ ഫാൻ ഇതും അപ്പോൾ ഇൻവെർട്ടർ വയർ മാത്രം വലിക്കുന്നത് ഈ പ്ലഗിലേക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ വേറെ ഒന്നും ഇതിലേക്ക് കൊടുക്കില്ല കേട്ടോ
അപ്പോൾ ഇതിൽ മാസ്റ്റർ സ്വിച്ച് വന്നിട്ടില്ല, കാരണം മാസ്റ്ററിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് ഫ്ലാറ്റ് ആണെന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലേക്ക് മാസ്റ്റർ സ്വിച്ച് വരേണ്ട ആവശ്യം വരുന്നില്ല, അതാണ് മാസ്റ്റർ ഇടാത്ത കേട്ടോ. പിന്നെ ഇതിലേക്ക് വരുന്ന എല്ലാം സെക്ഷൻ സപ്പറേറ്റ് സപ്പറേറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് സപ്പറേറ്റ് സെക്ഷനാണ് ഇട്ടിരിക്കുന്നത്, ഹാളിലേക്ക് വരുന്നത് സപ്പറേറ്റ് സെക്ഷനാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ടി വിയിലേക്ക് ഒരു 1.5 ഇട്ടിൻ്റെ ഇൻവെർട്ടർ, ഈ ഇൻവെർട്ടറിൻ്റെ ടി വിയിലാണ് നിങ്ങൾ കൊടുക്കാറ്, സപ്പറേറ്റ് ടി വിയിലാണ് കൊടുക്കാറ്. ബാത്റൂമിലേക്ക് വരുന്നതും ഇൻവെർട്ടറിൽ വരും, ബാത്റൂമിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ ലീഡ് മൊത്തം ഇൻവെർട്ടറിലാണ് വരിക, കാരണം ഇതിൽ ലൈറ്റ് വരുന്നത് ഇൻവെർട്ടറിൽ വരും. കറണ്ട് പോയാലും അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സീലിംഗ് ഗ്ലാസിൻ്റെ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് രണ്ടും പിരിയായിട്ട് തന്നെ കൊടുക്കുക. രണ്ടും നമ്മൾ ആ സീലിംഗ് ഗ്ലാസിൻ്റെ, അതായത് സീലിംഗ് ഗ്ലാസ് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കൊടുക്കും കേട്ടോ. രണ്ടിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക, ഈ സാധനത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അത് പെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഇതിൽ രണ്ട് ഹോൾ ഉണ്ടാവും, ഈ രണ്ട് ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുക്കാനുണ്ടോ സീലിംഗ് ഗ്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഫാൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ടാണ് ഫാൻ അതിലേക്ക് കൊടുക്കുക കേട്ടോ. പിന്നെ ഇപ്പുറത്തും വരുന്നുണ്ട്, ഇപ്പുറത്തും അതേപോലെ ഏകദേശം ഫിറ്റിംഗ് കഴിഞ്ഞ പോയി സ്ക്രൂ ആണ് ഞാൻ ചെയ്യേണ്ടത്. നിർബന്ധമായിട്ട് രണ്ട് സ്ക്രൂ ചെയ്യണം, കാരണം ചിലവർ ഒരു സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് പോകണതാണ്, പക്ഷേ രണ്ട് സ്ക്രൂ ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓൾഡറിൻ്റെ ഒക്കെ ഏകദേശം ഫിറ്റിംഗ് ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒക്കെ സ്വിച്ച് ബോർഡ് ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ടി വിയൊക്കെ നമ്മൾ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്, കാരണം ഇൻവെർട്ടർ ഓരോ ഫ്ലാറ്റിൽ ഓരോ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇൻവെർട്ടറിൻ്റെ ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്, ഇവിടെ കൗണ്ടർ അടിച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഡി ബി ഈ ഭാഗത്താണ് വരുന്നത്, ഓരോ ഫ്ലാറ്റിലും ഒരു ഫോറിൽ മൊത്തം വരുന്ന ഡി ബികൾ ഈ കൺട്രോളിലാണ് വരിക. അതേപോലെ അപ്പുറത്തെ സൈഡിൽ വരുന്ന ഫ്ലാറ്റുകളുണ്ടല്ലോ, അപ്പുറത്തെ സൈഡിൽ വരുന്ന ഡി ബികളൊക്കെ ഒരു ഇത് തന്നെ യൂണിഫോം സിസ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഫ്ലാറ്റിൽ ഒരു ഫോറിൽ എങ്ങനെ വരുന്നോ അതേപോലെ തന്നെയാണ് ഇൻവെർട്ടറിൻ്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടറിനും അവിടെ തന്നെ നമ്മളൊരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സപ്പറേറ്റ് ഓരോന്ന് ഒരേ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനിയൊരു ഈ സൈഡിൽ വരുന്നത് ഒരു ഫ്ലാറ്റ്, ഇതിൻ്റെ സൈഡിൽ വരുന്നത് ഒരു ഫ്ലാറ്റ്. അപ്പോൾ ഇപ്പം ഈ സൈഡിൽ വരുന്ന ഈ രണ്ട് റൂം, ഈ രണ്ട് ഫ്ലാറ്റുകളെ വരുന്നത്, അതേപോലെ മുകളിൽ ഇതേപോലെ ഈ രണ്ട് ഫ്ലാറ്റുകളെ വരുന്നത്. അപ്പോൾ ആ ഡി ബികൾ അങ്ങനെ അനുസരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡി ബിയുടെ കംപ്ലീറ്റ് വയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പോകുന്ന പൈപ്പ് കൂടിയാണ് വരിക കേട്ടോ. അവിടെ ഒരു 10x4 ബോക്സ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൽ കൂടിയാണ് ഫുള്ള് ലിങ്ക് ചെയ്ത് വരിക. പിന്നെ അതൊക്കെ വലിക്കുന്ന സമയത്ത് ഞാൻ ഡി ബി അതിൻ്റെ പാനൽ ബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ വയറിങ്ങിൻ്റെ ഇടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ വലിക്കുന്ന സമയത്ത് എനിക്ക് നല്ല തിരക്കുള്ള കാരണം കൊണ്ടാണ് ഞാനത് ഇടായിരുന്നത്. കാരണം വയർ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പറഞ്ഞുതരണം, അപ്പോൾ അത് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഞാൻ അടുത്ത ഇതിൽ സ്റ്റേജിൽ എന്തായാലും ഞങ്ങൾക്ക് പറഞ്ഞുതരാം വയറിങ്ങിൻ്റെ, എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യട്ടെ. ഞാനിതിൽ ഈ വീഡിയോ യൂട്യൂബിൽ അത് ചെയ്തിട്ടില്ല, വയറിങ്ങിൻ്റെ അധികം ഞാൻ ചെയ്തിട്ടില്ല, വയർ വലിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അത് ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സൈഡിൽ വരുന്ന ഹാളിലത്തെ ഡൈനിങ് ഹാൾ, ഇത് ഹാളും ഡൈനിങ് ഹാളും ആണ്. അപ്പോൾ എല്ലാ പാർട്ടീഷൻ ഇല്ലാതെ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഈ സൈഡിലാണ് ഇതിൻ്റെ ഫുള്ള് കൺട്രോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ടി വി വെക്കുകയാണെങ്കിൽ ഇവർ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തു എന്ന് മാത്രം, കാരണം ഈ നിലവിൽ ഈ സൈഡിൽ വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല, കാരണം ഇവിടെ സോഫ സെറ്റും കാര്യങ്ങളായതുകൊണ്ട് ഇവിടെ നമുക്ക് ടി വി വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ടി വി ഈ സൈഡിൽ ജനലിൽ ആങ്കർ ചെയ്തിട്ട് എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു പോയിൻ്റ് ഈ ഫ്ലാറ്റിൽ മാത്രമേ വരുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ സൈഡിലൊക്കെ ടി വി വരുന്നത് കറക്റ്റ് ഈ സൈഡിൽ തന്നെയാണ്, കാരണം ടി വി വരുന്ന ഭാഗം ഈ ഭാഗത്താണ്. അപ്പോൾ ഈ ഭാഗത്താണ് ടി വി വെക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നിൽക്കും. ഈ ആ ഫ്ലാറ്റിൽ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള സൗകര്യം ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളത് ഈ സൈഡിൽ കൊടുത്തു, വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. കാരണം ഇവിടെ ഒരു കോണ്ടസെറ്റ് വരികയാണെങ്കിൽ പിന്നെ ഇവിടെ എവിടെയും കൊടുക്കാൻ പറ്റില്ല, അതാണ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തത്. പിന്നെ ഉള്ളത് അവിടെയാണ്, അവിടെ ഷോക്കേസ് വന്നു, പിന്നെ ഇൻവെർട്ടറും കാര്യങ്ങളും അവിടെ വന്നു, അവിടെയും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമാണ്, അതിലൊരു ബാത്റൂം അറ്റാച്ചായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ അതിലേക്കുള്ള ഞാൻ പറഞ്ഞില്ല, അതിൽ ബെഡ്റൂമിൽ വരുന്നത് എ സി സ്വിച്ച് വരുന്നുണ്ട്, ഒന്നിൽ മാത്രം നമ്മൾ എ സി കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിലൊക്കെ സാധാ ഈ ബെഡ്റൂമിൽ സാധാ പോയിൻ്റ് സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്, ഇതിൽ ടൂ വേ സ്വിച്ച് നമ്മൾ പറഞ്ഞ നേരത്തെ പോകുന്ന പോലെ ഇവിടെ ഫേസ് കൊടുക്കും, അവിടെ ലീഡ് കൊടുക്കും കേട്ടോ. പിന്നെ ബാത്റൂം ഞാൻ പറഞ്ഞല്ലോ, ബാത്റൂം അറ്റാച്ച്ഡ് ഇല്ലാത്ത ബാത്റൂം ഇതാണ്, ഇത് കോമൺ ബാത്റൂമാണ്. അപ്പോൾ ഇതിൽ വാട്ടർ ഹീറ്ററിൻ്റെ പോയിൻ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. അതിൽ വരുന്ന സ്വിച്ച് ബോർഡ് പറയുന്നത് രണ്ട് എക്സോസ്റ്റ് ഫാനിൻ്റെയും ഈ മിറർ ലൈറ്റിൻ്റെയും പ്ലഗിൻ്റെയും ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വേറെ ലീഡൊന്നും സപ്പറേറ്റ് ഇട്ടിട്ടില്ലായിരിക്കും. അപ്പോൾ ടി ബി വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സെക്ഷനും നമ്മൾ ഇറക്കിയിട്ടുണ്ട്, സപ്പറേറ്റിരിക്കുന്നത്. പിന്നെ ഇത് എം സി ബി ഡി എൽ സി ബി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡി ബിനെ ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിലവിൽ ഞാൻ ഡി ബി ഡ്രസ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ ഞാൻ കാണാൻ പറ്റും എൻ്റെ ചാനലിൽ.
ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. കാരണം ഇപ്പോൾ എനിക്ക് സ്വിച്ച് ബോർഡ് വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ ആദ്യം നമ്മൾ വെട്ടിപ്പുള്ളി പഠിക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ പൈപ്പ് അടിക്കൽ പഠിക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ വയറ് വലിക്കുന്നത് പഠിക്കണം, അത് കഴിഞ്ഞിട്ടാണ് സ്വിച്ച് ബോർഡ് വെക്കൽ. അപ്പോൾ അത് ഓരോ ഘട്ടങ്ങളായിട്ട് ഇത് പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയ സംഭവമല്ല, ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ കഴിയുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതാകുമ്പോൾ തന്നെ ഇത് ചെയ്യാൻ പോയി ഇപ്പോൾ അവർക്ക് പഠിക്കാൻ വരുന്നവർക്ക് ഒന്നുകൂടി എളുപ്പമാകും. കാരണം ഇത് വർക്ക് ചെയ്യുന്ന ഒരു ഇത് കണ്ട് ഓരോന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് ഒരുമിച്ച് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എടിപിടുന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ കേസല്ല വയറിങ്, അതേപോലെ പ്ലംബിങ്ങും അങ്ങനെ പഠിക്കാൻ പെട്ടെന്ന് പഠിക്കില്ല. അപ്പോൾ ഓരോന്ന് ഘട്ടങ്ങളായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് തന്നെ കാണാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ടോന്നില്ല, എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എന്തായാലും അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ. ബൈ ഹാരിസ്.